ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, മാതൃരംഗത്ത് വന്നിട്ടുള്ള എൻ്റെ സ്നേഹിതന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നു. ഇത്തരമൊരു സൂചനാ സത്യഗ്രഹ പരിപാടിക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സർവാത്മനായുള്ള പിന്തുണ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ സംസ്ഥാന തലത്തിലുള്ള ഈ ഉദ്ഘാടനം ഞാൻ നടത്തപ്പെടുമ്പോൾ മറ്റ് 13 ജില്ലകളിലും ഇതുപോലെയുള്ള പ്രതീകാത്മകമായ സമര പരിപാടിയുമായിട്ടാണ് നിങ്ങൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മൂർത്തമായ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ സമരരംഗത്ത് വന്നിട്ടുള്ളത്. നിരന്തരമായി സമരം ചെയ്യുകയും വിദ്യാഭ്യാസ രംഗത്തെ സ്തംഭിപ്പിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യം നിങ്ങൾക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും ജീവൻ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ സ്പർശിക്കുന്ന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും സമരരംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് പ്രത്യേകതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന ശേഷം വിദ്യാഭ്യാസത്തിന്റെ മഹത്വം ഈ സർക്കാർ മറന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന, സാമൂഹ്യ പരിവർത്തനത്തിന് ഉപകരിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു വേദിയായിട്ടാണ് നമ്മളൊക്കെ തന്നെ കണ്ടത്. അതുകൊണ്ടാണ് കൊട്ടാരി കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ മഹാനായ കൊട്ടാരി പറഞ്ഞത് ഒരു ക്ലാസ് മുറിയിലാണ് നാളത്തെ ഇന്ത്യയിലെ ഭാവി നമ്മൾ കാണാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറയണ്ടേ. അത്രയേറെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കൊടുത്ത്, വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാനപരമായ മാറ്റമുണ്ടാക്കാൻ ആഗ്രഹിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് സംഭവിച്ച പാളിച്ചകൾ, പരാജയങ്ങൾ അത് കണ്ടുകൊണ്ട് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് അതിശക്തമായ നേതൃത്വം കൊടുത്ത മഹാനായ രാജീവ് ഗാന്ധിയെ ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു. വരാൻ പോകുന്ന നൂറ്റാണ്ടിനെ കുറിച്ച് ദർശനം നടത്തിയ ഒരു മഹാൻ, അദ്ദേഹം വിദ്യാഭ്യാസത്തിന്റെ പേര് പോലും മാറ്റിക്കൊണ്ട് വിദ്യാഭ്യാസം HRD ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, മനുഷ്യ വിഭവ വികസനം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടത്. അങ്ങനെയുള്ള ക്രാന്തദർശിത്വമാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഒരുപാട് കമ്മീഷനുകളെ വെച്ച പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കൊട്ടാരി കമ്മീഷൻ മാത്രമല്ല, ലക്ഷ്മണ സ്വാമി ഉദയർ കമ്മീഷൻ മാത്രമല്ല, ഗജേന്ദ്ര ഗഡ്കർ കമ്മീഷൻ, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ തുടങ്ങി നിരവധി കമ്മീഷനുകൾ നമ്മൾ വെക്കുകയുണ്ടായി. അതൊക്കെ തന്നെ പ്രൈമറി വിദ്യാഭ്യാസത്തെ കുറിച്ച് മാത്രമല്ല, ഹയർ സെക്കൻഡറി മേഖലയെക്കുറിച്ച്, ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചൊക്കെ തന്നെ ആധികാരികമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച സമിതികളും കമ്മീഷനുകളുമാണ് ആ കമ്മീഷനുകളൊക്കെ തന്നെ. ഒടുവിൽ 1986 കാലത്ത് നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ വിദ്യാഭ്യാസ പരിഷ്കാരത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ശ്രീമതി രാജീവ് ഗാന്ധിയായിരുന്നു. അദ്ദേഹം നന്ന നടത്തിയ ചർച്ചകളിലൊക്കെ തന്നെ MP എന്ന രൂപത്തിൽ മാത്രമല്ല, പാർട്ടിയുടെ അന്നത്തെ അഖിലേന്ത്യാ സെക്രട്ടറി എന്ന രൂപത്തിൽ അദ്ദേഹത്തോടൊപ്പം ആ യാത്രകളിലും സംവാദങ്ങളിലുമൊക്കെ തന്നെ പിൻപറ്റിരുന്നുകൊണ്ട് അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും അദ്ദേഹം ഈ കാര്യത്തിൽ കാണിക്കുന്ന ജാഗ്രതയും ജാഗരൂകതയും ഒക്കെ തന്നെ നേരിട്ട് മനസ്സിലാക്കാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വല്ലാത്ത ഒരു ദീർഘദർശിത്വം പ്രിയങ്കരനായ രാജീവ് ഗാന്ധിക്കുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ രാജ്യത്ത് ഗുണനിലവാര വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹമാണ് സാർവത്രികവും സൗജന്യവും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹമാണ് നവോദയ വിദ്യാലയം പോലുള്ള വിദ്യാലയം ഇന്ത്യ രാജ്യത്ത് മുഴുവൻ നടത്തിക്കൊണ്ട് ഇവിടെ വൻപിച്ച മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകണം, നമ്മുടെ നാളത്തെ ഇന്ത്യ ഉണ്ടാകാൻ പോകുന്നത് ഈ രംഗത്ത് കൂടിയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ മഹാനാണ് അദ്ദേഹം. അതാണ് നമ്മൾ കാണിച്ച ജാഗ്രതയെങ്കിൽ നിങ്ങൾ ഇവിടെ പറയുന്ന കാദർ കമ്മിറ്റി റിപ്പോർട്ട് ഈ ഗവൺമെന്റ് ആ കമ്മിറ്റി നിയമിക്കുമ്പോൾ
അധ്യാപകന്മാരുമായിട്ട് സംസാരിച്ചോ? വിദ്യാർത്ഥികളോട് സംസാരിച്ചോ? വിദ്യാവിദ്യാർത്ഥികളുമായിട്ട് സംസാരിച്ചോ? ആരെയും വിശ്വാസത്തിലടിക്കാതെയാണ് ഇത്തരം ഒരു കമ്മിറ്റി വെച്ചത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രൗഢമായ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചോ എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഭാഗികമായി നടപ്പാക്കിയ ഒരു റിപ്പോർട്ട് ഇവിടെ ഒരിക്കലും വിദ്യാഭ്യാസ രംഗത്ത് സമത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അവിടെ ഭിന്നത ഉണ്ടാക്കാൻ, രണ്ടു തട്ടിൽ അധ്യാപകന്മാരെ മാറ്റാൻ, അതുപോലെ തന്നെ വിവേചനം ആ രംഗത്ത് കുടികുത്തി വാഴ്ത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് ആ പരീക്ഷണം. അതിനെതിരായിക്കുള്ള ശക്തമായ പോരാട്ടം നിങ്ങൾ ഓരോരോ ഘട്ടങ്ങൾ നടത്തിയപ്പോഴും അതിന് ഭാഗമാക്കാവണം. ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും ഉദ്ഘാടനം നിർവഹിക്കാനും പങ്കെടുക്കാനും ഒക്കെ തന്നെ എനിക്ക് സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ റിപ്പോർട്ട് തീർച്ചയായിട്ടും ഈ നാട് അംഗീകരിച്ചിട്ടില്ല എന്നൊരു തെളിവാണ്. ആ ശുപാർശമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഗവൺമെന്റിന് ഒരിഞ്ചും ചലിക്കാൻ സാധിക്കാത്ത ഇന്നത്തെ അവസ്ഥ വിശേഷം. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നു ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് ഹയർ സെക്കൻഡറി മേഖലയിൽ രണ്ടു തരം അധ്യാപകന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വിവേചനപരമായ വിഭാഗീയത ഉണ്ടാക്കാൻ നടത്തിക്കൊണ്ട സമയതുകൊണ്ട് ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് പിൻവലിക്കണമെന്നാണ് നിങ്ങളുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ആവശ്യം. അതുപോലെയാണ് ഹയർ സെക്കൻഡറിയായിട്ടുള്ള വിവേചനം. വിശദമായി അരുൺ ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് കടന്നു പോകാൻ ആഗ്രഹിക്കില്ല. ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ കാര്യം നന്നായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് അത് പരാമർശിക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ ജൂനിയർ അധ്യാപകന്മാരുടെ കാര്യം, 5 വർഷം കഴിയുമ്പോൾ അവർക്ക് പ്രൊമോഷന് അവകാശമുണ്ട് എന്നതാണ് നമ്മുടെ നിലപാട്. അതാണ് ഉമ്മൻചാണ്ടി സർക്കാർ അംഗീകരിച്ചതും നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. പക്ഷേ ഈ ഗവൺമെന്റ് വന്ന ശേഷം ആ തീരുമാനം ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. ആ തീരുമാനം നടപ്പാക്കുകയില്ല എന്ന വാശിയിലാണ് ഈ ഗവൺമെന്റ്. പിന്നെ 6 വർഷമായി ശമ്പളം ലഭിക്കാത്ത ഒരുപാട് അധ്യാപകന്മാരുണ്ട്. ഇന്നലെ ഇത്തരം ഒരു പരിപാടിയിൽ ഞാൻ സംബന്ധിക്കുന്നുവെന്ന് അറിഞ്ഞ ശേഷം എനിക്ക് പരിചയം പോലുമില്ല. കോഴിക്കോട്ടെ ഒരു അധ്യാപിക കുറെ വർഷമായി ഈ പറയുന്ന എയ്ഡഡ് ഹയർ സെക്കൻഡറി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു യുവതിയാണ്. അവർ വീട്ടിലെ പ്രയാസങ്ങൾ പറഞ്ഞു, കൊറോണ രോഗം പിടിപെട്ട ശേഷമുള്ള ദുരന്തപൂർണ്ണമായ കുടുംബത്തിൽ ചിത്രം പറഞ്ഞു, മകളെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു. സർവീസിൽ ഞാൻ വന്ന ശേഷം എനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, പ്രതിമ വേലയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ പുസ്തകങ്ങൾ കാണാൻ ആരുമില്ല. അതുകൊണ്ട് ശക്തമായി തന്നെ ഇന്നത്തെ ഇത്തരമൊരു സത്യഗ്രഹ പരിപാടിയിൽ ആ കാര്യം ഉന്നയിക്കണമെന്ന് അവർ പറയുകയുണ്ടായി. ഇത് നിസ്സാരമായ കാര്യമല്ല. ഇന്നലെ രാത്രി ഞാൻ അധ്യാപക നേതാക്കന്മാരോട്, സലാമുദ്ദീൻ അടക്കമുള്ള നേതാക്കന്മാരുമായിട്ട് വിശദമായിട്ട് സംസാരിക്കേണ്ടായി. അവരുടെ നിർദ്ദേശത്തിൽ എന്നെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. വളരെ ദയനീയമാണ് ആ കാര്യം. 5-6 വർഷമായി ശമ്പളം ലഭിക്കുന്നതായിട്ട് പറഞ്ഞാൽ അവർക്കെങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഒരു ബസ് ചാർജ് പോലും കൊടുക്കാൻ സാധിക്കില്ല, ഉച്ചഭക്ഷണം പോകട്ടെ, മക്കളെ പഠിപ്പിക്കാൻ സാധിക്കില്ല, കുടുംബത്തെ ശ്രദ്ധിക്കാൻ സാധിക്കില്ല. ഇതാണ് സ്ഥിതി. അതുപോലെ പ്ലസ് വൺ ക്ലാസ്സുകളിലെ കുട്ടികളുടെ എണ്ണം ഇവിടെ പറയുകയുണ്ടായി. 65 കുട്ടികൾ എങ്ങനെ പഠിപ്പിക്കും? ആ കുട്ടികളെ ഇന്നത്തെ ചുറ്റുപാട് തീരെ പഠിപ്പിക്കാൻ സാധ്യമല്ല. അച്ചടക്കമില്ലാത്ത ഒരു ക്ലാസ് റൂമായിട്ടാണ് ആ ക്ലാസ് റൂം ഒക്കെ തന്നെ മാറിയിട്ടുള്ളത്. ഇതാണ് ഇന്നത്തെ ദുരന്തപൂർണമായ ചിത്രം. അത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നില്ല. അതാണ് എല്ലാ കമ്മീഷനുകളും തന്നെ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും അമിതമായിട്ട് അധ്യാപകന്മാർ പറഞ്ഞുവെന്ന് അതേക്കുറിച്ചും പറയാൻ സാധ്യമല്ല. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. ഒരു സുനിൽ മാലി കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ആ സുനിൽ മാലി കമ്മീഷൻ പറയുന്നു ഇനിയും ചെലവ് വെട്ടിക്കുറക്കണം, ഇത്രയൊന്നും വേണ്ട അധ്യാപകന്മാരെന്നാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്. അതിന്റെ എന്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യ ഭാഗം ഇന്ന് അതിന്റെ പൂർണ്ണ രൂപം സമർപ്പിക്കുമെന്നാണ് എനിക്ക് ഔദ്യോഗികമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ വരുമ്പോൾ ഈ മേഖലയിൽ തൊഴിൽ നിലച്ചു വരുന്ന ധാരാളം ആളുകൾ, അധ്യാപിക അധ്യാപക സഹോദരന്മാർ, അവർ പെരുവഴിയില്ലാത്ത അവസ്ഥ വിശേഷമാണ് ഈ ഗവൺമെന്റ് ശ്രദ്ധിച്ചിട്ടുള്ളത്. പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശമ്പള ബില്ലിലെ ആദ്യത്തെ കൗണ്ടർ എടുത്തു കളിക്കുക എന്ന നിങ്ങളുടെ ആവശ്യം, ആ പ്രയാസങ്ങളെ കുറിച്ചും എനിക്കറിയാം, വളരെ നന്നായിട്ടറിയാം. തീർച്ചയായിട്ടും ആ തരം കടമ്പുകളൊക്കെ തന്നെ കടന്നുകൊണ്ട് മാത്രമേ
നമുക്ക് വിദ്യാഭ്യാസ മേഖലയെ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ സംതൃപ്തമായ ഒരു മേഖലയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. പ്രിൻസിപ്പലുമായി സ്ഥലങ്ങൾക്ക് പറഞ്ഞ നമ്മുടെ അധ്യാപകന്മാരും അധ്യാപകന്മാരും അവർക്ക് ക്ലാസ് മുറികളിലിരിക്കാൻ അവർക്ക് അവസരമില്ല. ഒരു സയൻസ് അധ്യാപകനാണെങ്കിൽ പ്രശ്നം പറയുന്നില്ല, അവർക്ക് കുട്ടികളെ ലാബിൽ കൊണ്ടുപോയി പഠിപ്പിക്കാൻ സാധിക്കില്ല, സമയമില്ല. ഇനിയിപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണെങ്കിൽ പോലും അല്ലെങ്കിൽ അധ്യാപികയിൽ പോലും പ്രിൻസിപ്പളായി കഴിഞ്ഞാൽ എവിടെയാണ് സമയം? അതേസമയം പല ഗാനങ്ങൾ ചൊല്ലിക്കൊണ്ട് അവർ ക്ലാസ്സിന് വെളിയിലേക്ക് പോകേണ്ട അവസ്ഥാവിശേഷം വരുമ്പോൾ കുട്ടികളുടെ ഭാവിയാണ് അപകടപ്പെടുന്നത്, അവർക്ക് ജോലിഭാരം കൂടുന്നു. ഇതാണ് നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യം. അതുപോലെ RDD ഓഫീസുകളുടെ പ്രവർത്തനം കാര്യക്ഷമാക്കുക, അതുപോലെ തന്നെ ക്ലിനിക്കൽ സ്റ്റാഫിനെ സ്കൂളിലേക്ക് നിയമിക്കുക. എല്ലാ ജില്ലകളിലും RDD ഓഫീസുകൾ ആരംഭിക്കാൻ തുടങ്ങിയിട്ടില്ല. മിതവും ന്യായവുമായി വിദ്യാഭ്യാസ രംഗത്ത് ഉത്തമമായ അടിസ്ഥാന മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഈ പോരാട്ടം. കൊറോണ കാലമായതുകൊണ്ട് പരിപൂർണമായിട്ട് അച്ചടക്കം പാലിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ സമരം നടത്തുന്നത്. അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉത്തരമായ സമരം നടത്താൻ സാധിക്കുമായിരുന്നു. ആ സമരത്തെക്കാൾ ഒരു വലിയ സന്ദേശം കൊടുക്കാൻ ഈ സമരത്തിന് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. നിങ്ങളുടെ മുമ്പ് ഞങ്ങൾ ഉണ്ട് എന്ന് മാത്രം ഞാൻ പറയട്ടെ. കേരളം വളരെയേറെ ഭാഗ്യം ചെയ്ത ഒരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്ത് 1957 ശേഷം വിദ്യാഭ്യാസത്തിന് ചുമതല ഒരു മന്ത്രിക്കല്ല, രണ്ട് മന്ത്രിമാർക്കാണുള്ളത്. ആ മന്ത്രിമാർക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് എന്തറിയാം? അവിടെ പ്രവർത്തനം നോക്കി വിലയിരുത്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നാട്ടിന്റെ ഒരു ദുരന്തമോ ശാപമോ എന്ന രൂപത്തിലാണ് അവർ രണ്ടുപേരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ രണ്ടുപേരും തമ്മിൽ കോർഡിനേഷൻ ഇല്ല, ഗവൺമെന്റ് ബോർഡ് തമ്മിൽ ബന്ധമില്ല. അവരൊക്കെ തന്നെ ഓരോ തുരുത്തുകൾ ജീവിച്ചുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ രംഗത്തെ വിലയിരുത്താൻ അവർ അദ്ദേഹം ഒരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ കാലം വന്ന ശേഷം ഈ കെട്ട കാലത്ത് അവർ രണ്ടുപേരെയും കാണാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്ന കാര്യം പല അധ്യാപകന്മാരും പറയുണ്ടായി. അഭിപ്രായം പറയുന്നില്ല, പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. ഈ വിദ്യാഭ്യാസ രംഗത്തെ ആകെ അവർ തകർത്തു കഴിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത്. ഞാൻ ദീർഘമായി സംസാരിക്കില്ല, കാര്യങ്ങളൊക്കെ തന്നെ അതിശക്തമായി പറയാനും ഗവൺമെന്റിന്റെ കാതുകളിലേക്ക് അത് എത്തിക്കാനും വേണ്ടിയിട്ടുള്ള ഈ സൂചന സത്യഗ്രഹ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഞാൻ ഹൃദയപൂർവ്വം നിങ്ങളുടെ എല്ലാവരോടും എന്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സർവ അഭിവാദനങ്ങളും നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് ഈ സമരം വിജയത്തിലെത്തട്ടെ എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കേരളം ഇതിനകം വിധിയെഴുതി കഴിഞ്ഞിരിക്കുന്നു എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. എല്ലാ കാലത്തും അധ്യാപക പ്രശ്നം പരിഹരിച്ചാണ്, എല്ലാ കാലത്തും വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിതാന്ത ജാഗ്രതയോടുകൂടി തീരുമാനമെടുത്ത ഒരു ഗവൺമെന്റ് വരും. നമുക്ക് ഈ രംഗത്തെ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞ ഈ ജയം തൊഴുത്ത് നമുക്ക് വൃത്തിയാക്കണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ഉണ്ടാകണമെന്ന് വിനീതനായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പോപ്പി CS20 ദ കംപ്ലീറ്റ് സേഫ് അംബ്രല്ല ഹാൻഡിലിൽ മാത്രം പിടിച്ച് ഓട്ടോമാറ്റിക് ആയി കൂടെ തുറക്കാം, അടയ്ക്കാം, ഫോൾഡ് ചെയ്യാം. ഈ റിഫ്ലക്റ്റീവ് സ്ട്രിപ്പ് അകലം പാലിക്കാൻ സഹായിക്കുന്നു രാത്രിയും പകലും. കുടത്തുണി നോൺ സ്റ്റിക് ആയതിനാൽ ഒന്നും പറ്റി പിടിച്ചിരിക്കില്ല. റിവേഴ്സ് ക്ലോസ് ആയതിനാൽ വെള്ളം ഇറ്റുവിഴുകയില്ല. 100% ഫൈബർ ആയതിനാൽ തുരുമ്പ് പിടിക്കുകയില്ല. മറക്കരുത് മാസ്ക് വെക്കാനും പോപ്പി CS20 എടുക്കാനും.